ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ കപ്പയാണ് കേട്ടോ, ഈ കാണുന്നേ കണ്ടോ. ഇത് ഏകദേശം ഒരു 12 വർഷമായിട്ട് ഉള്ളതാ. അപ്പൊ അത് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ കുഴിച്ചും, കുഴിച്ചിട്ട് കപ്പയായി കഴിഞ്ഞാൽ അത് എടുക്കും, പിന്നെ വീണ്ടും അവിടെ തന്നെ കുത്തിയേക്കും. ഒന്നും ചെയ്തില്ല, ഇതിന്റെ ഈ തടി ഒന്നും ചെയ്തില്ല, വെട്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ 12 വർഷമായിട്ട് ഏകദേശം എടുക്കുക, അവിടെ തന്നെ കുഴിച്ചിടുക. ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു കപ്പയാണ് ഇത്, ഒരെണ്ണയേ ഉള്ളൂ കേട്ടോ ഇത്. എന്നിട്ട് ഇത് നോക്കിക്കോളെ, നമ്മളെ മാവാണിത്. ഈ മാവിന്റെ മേലേക്ക് ഇതിങ്ങനെ പടർന്നിട്ട് എത്ര ഉണ്ട് എന്നറിയാവോ, കാണിച്ചു തരാം. ഇങ്ങനെ പടർന്നിട്ട് പോവാണേ, ബാക്കി ഒരു മിനിറ്റ് നോക്കിക്കോളെ. ഈ കപ്പ ഇങ്ങനെ മാവിന്റെ മേലേക്ക് പടർന്ന് പടർന്നത് ഇത്രയും പോകുന്നൊരു മാവാട്ടത് കണ്ടോ, കണ്ടോ. ഈ മാവിന്റെ മേലെ ദാ ഈ കാണുന്ന ഈ ഇലകൾ കണ്ടാ, ഇതെല്ലാം കപ്പേന്റെ ഇലയാട്ടാ. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്ന ഒക്കെ കപ്പേന്റെ ഇലയാ. എന്നിട്ട് ഇത് വന്ന് 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 അങ്ങനെ പോയി മാവിന്റെ ഒറ്റ മേലെ നമ്മുടെ തെങ്ങിന്റെ ഓലയില് അവിടെ മുട്ടി നിൽക്കുന്നുണ്ടോ, ആ മുട്ടി നിൽക്കുന്നത് ഒരു മിനിറ്റ് സൂം ചെയ്ത് നോക്കട്ടെ, കാണുന്നു. ഇതാ കണ്ടോ, ഈ തെങ്ങിന്റെ ഓലയില് മുട്ടി നിൽക്കുന്നത്, ഈ കാണുന്ന ഏറ്റവും മേലെ ലാസ്റ്റ് കാണുന്നത് ഈ കപ്പയുടെ ഇലകളാ. അപ്പൊ ഒരു തെങ്ങിന്റെ ഹൈറ്റിലാണ് നമ്മുടെ ഈ കപ്പ വളർന്നിട്ടുള്ളത് കണ്ടോ, കറക്റ്റ് കാണുന്നില്ലേ. ഏറ്റവും മേലെ മാവും കടന്ന് നിൽക്കുന്നത് നമ്മുടെ കപ്പയാണ്. അടുത്ത ഇല, തെങ്ങിന്റെ അടുത്ത ഇലയും കൂടെ മുട്ടാനായിട്ടുണ്ട്. നമ്മുടെ 12 കൊല്ലത്തെ ഒരു ആശാനാണ് ഈ ഇരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗിന്നസ് ബുക്കിലേക്കൊക്കെ കയറ്റാനുള്ള ഏകദേശം പ്രായവും വളർച്ചയും ഒക്കെ അതിനായിട്ടുണ്ട്. മാവ് കാണുന്നതിൽ കൂടുതൽ കപ്പേന്റെ ഇലകളാണ് കാണാറുണ്ട്. ഇതിങ്ങനെ വന്ന് 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 ഇത്രയും എത്തിയിട്ടുണ്ട്. ഇത് ഇനി എങ്ങോട്ട് പോവും എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല ഒരു അടിപൊളി സംഭവമല്ലേ ഇത്. ഇവിടെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഇവിടുന്നാണ് ആശാൻ പടർന്ന് പടർന്ന് പോകുന്നത്. ഞാനുണ്ട്.